ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളില് ജിമെയിലില് ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ പോകണം. അപ്പം അക്കൗണ്ടിന്റെ മെയിൽ ഐ ഡി MBCTയുടെ ഒരു മെയിൽ അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രൂപ്പിൽ, ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു എക്സൽ ഷീറ്റ് നോക്കിയാൽ മതി, അതിനകത്ത് എല്ലാവരുടെയും മെയിൽ ഐ ഡി കാണും. മെയിൽ ഐ ഡി എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ KTU രജിസ്ട്രേഷൻ നമ്പർ ആണ് ആദ്യത്തെ സൈൻ ഇൻ. പിന്നെ നിങ്ങൾ തന്നെ പാസ്വേഡ് മാറ്റണം. അപ്പം ഞാൻ ഇതിനകത്ത് സൈൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കുറേ ഇങ്ങനെ ഇതൊക്കെ ചോദിക്കും, അതൊക്കെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇത് ഫസ്റ്റ് ടൈം സൈൻ ഇന്നേ ഉള്ളൂ ഇത്. അപ്പം സെക്കൻഡ് ടൈം നമുക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം കയറാൻ. അത് കയറി കഴിയുമ്പോൾ ഓരോ ഇതിനുള്ള ഇൻവിറ്റേഷൻ വരും, ക്ലാസ്സിനുള്ള. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം ഇതുപോലെ. ഇപ്പം മെൽവിൻ ജേക്കബ് ആണ് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിപ്പിക്കുന്നത്. അപ്പം പുള്ളിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഓരോ ലിങ്ക് ഇതിൽ മെയിലിലായിട്ട് വരും, അത് നമ്മൾ ജോയിൻ ആവും. അപ്പോൾ ഇവിടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുമ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ച അക്കൗണ്ട് അല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ പുതിയതായിട്ട് സൈൻ ഇൻ ചെയ്ത് MBCTയുടെ ഇത് വെച്ച് വേണം കയറാൻ. അത് ഇനി അസൈൻമെൻ്റ് ആയാലും ഓൺലൈൻ ക്ലാസ്സിന് കയറുമായാലും ഗൂഗിൾ മീറ്റ് വഴി കയറുമായാലും എല്ലാത്തിനും നമ്മൾ ഇത് തന്നെ ഉപയോഗിച്ചിരിക്കണം, ഈ MBCT. അതാണ്ട് ഒരു സബ്ജക്റ്റിന് കയറി കഴിഞ്ഞു, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ. അതേപടി നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് എനർജി എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് വൈശാഖ് എസ് നായർ സാറാണ്. അത് ജോയിൻ ചെയ്യുന്ന നിൽക്കുമ്പോൾ അതുപോലെ ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മാറ്റി ഈ അക്കൗണ്ടിൽ തന്നെ സൈൻ ചെയ്യണം. ഫോണിലായാലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലും ഇതിൽ തന്നെ കയറിയിരിക്കും. ജോയിൻ ഞെക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിൽ കയറി കഴിഞ്ഞു. ഇനിയും ഇത് പ്രോജക്റ്റിൻ്റെ ആണ്, അത് പ്രദീപ് ഷെയർ ചെയ്തേക്കുന്നതാണ്, അതും നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്നത്. മെയിലിൽ ഇങ്ങനെ കോഡ് വരും, അത് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. അങ്ങനെ ഇതും കയറി കഴിഞ്ഞു. അപ്പോൾ ഇനി മൂന്നെണ്ണം ഉണ്ട്. ഇപ്പോൾ എലക്റ്റീവ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും, നിങ്ങൾ സാറുമാരിടും. ഇപ്പം വന്നു കാണുമല്ലോ, ഓട്ടോമൊബൈൽ എയറോസ്പേസ് ആൾക്കാർക്കും വന്നു. അതുപോലെ ഇതിപ്പം ക്ലാസ് റൂം ഗൂഗിൾ ഹോം പേജിൽ വന്നിട്ട് ഇതിപ്പം എൻ്റെ പഴയതാണ്, ഇപ്പം മാറ്റണം, ഇതാക്കണം. ഇതുപോലെ വരുമ്പോൾ കോഡ് സാറ് സെൻഡ് ചെയ്യുമല്ലോ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതിവിടെ പ്ലസ് ചെയ്തിട്ട് ക്ലാസ് കോഡ് എൻ്റർ ചെയ്ത് കയറുക, അത്ര തന്നെ ഉള്ളൂ. ഇതാണ് ഈ മെയിൽ ഐ ഡിയുടെ യൂസ്. പിന്നെ ഒരെണ്ണം വരുന്നത് നമ്മൾ ഗൂഗിൾ മീറ്റിന് ഇപ്പോൾ കയറുകയെന്ന് വെച്ചു. ഇപ്പോൾ ഏതെങ്കിലും ഗൂഗിൾ മീറ്റിന് നമ്മൾ കയറുകയാണെങ്കിൽ
ജോയിൻ എ മീറ്റിംഗ് എപ്പോഴും ഇത് വെച്ചിട്ട് ചെയ്യണം, ആ ലിങ്കിൽ നിന്ന് കയറുമ്പോൾ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേഴ്സണൽ മെയിലായിരിക്കും സൈൻ ഇൻ ആയി കിടക്കുന്നത്. അപ്പം വാട്സാപ്പിൽ ഈ ജി മീറ്റിന്റെ ലിങ്ക് വരുമ്പം അത് കയറുമ്പം നിങ്ങളുടെ എന്താ പേഴ്സണൽ മെയിൽ ഐ ഡി ആയിരിക്കും വെച്ച് കയറാൻ പോകുന്നത്. അത് നിങ്ങൾ നോക്കണം, എന്നിട്ട് അത് മാറ്റി നിങ്ങൾ ഈ ഈ മെയിൽ ഐ ഡിയിലോട്ട് മാറ്റിയിട്ട് വേണം കയറാൻ. അപ്പം ഈ മെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ ഓൾ തിങ്സ് ഫോർ കോളേജ് പർപ്പസ്, ഈ മെയിൽ ഐ ഡി ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവരും ഇത് ചോദിക്കുന്നുണ്ട്, ഒരു വീഡിയോ ആയിട്ടിട്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.